നമസ്കാരം കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ ഉറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധിക്ക് പിന്നാലെ നിരവധി പേരാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണവുമായി ഇന്നലെ രംഗത്തെത്തിയത് കൂടുതൽ പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ തന്നെയായിരുന്നു ഒട്ടേറെ പേർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തി സിനിമാ മേഖലയിൽ നിന്ന് പാർവതി തിരുവോത്ത് റിമ കല്ലിങ്കൽ രമ്യ നമ്പീഷൻ എന്നിവരും മലയാള സിനിമാ രംഗത്തെ സ്ത്രീകളുടെ സംഘടനയായ ഡബ്ല്യു സി സിയും പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഈ കോടതി വിധിയിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമൊക്കെയായ സന്തോഷ് പണ്ഡിറ്റ് കോടതിക്കെതിരെ പലരും പങ്കുവയ്ക്കുന്ന പ്രതിഷേധ പോസ്റ്റുകളെ വിമർശിച്ചാണ് സന്തോഷ് പണ്ഡിറ്റ് രംഗത്തെത്തിയത് ആരും കോടതിയെ മോശമാക്കി പറയരുത് അഭയ കേസ് വിധി വന്നപ്പോൾ ഇതേ കോടതിയെ അത്യന്തം പുകഴ്ത്തിയവരാണ് നമ്മൾ അത് മറക്കരുതെന്ന് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ് പണ്ഡിറ്റിന്റെ സാമൂഹ്യ നിരീക്ഷണം പീഡന പീഡനക്കേസിൽ ആരോപണവിധേയനായ പുരോഹിതനെ കോടതി വെറുതെ വിട്ടല്ലോ എന്നാൽ അത് കേട്ട് വിഷമിച്ച ചിലർ ഈ വിധി കാരണം കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പോസ്റ്റിടുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു സാക്ഷികളാരും കൂറുമാറിയിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഒരു വിധി വന്നത് എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് ഒരു സ്ത്രീ പതിമൂന്ന് തവണ പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞത് ഈ സ്ത്രീ പന്ത്രണ്ട് തവണ പീഡിപ്പിച്ചപ്പോൾ മിണ്ടാതിരിക്കുകയും പതിമൂന്നാം തവണ മാത്രമാണ് ഇത് പീഡനമായി മനസ്സിലായുള്ളൂ എന്ന രീതിയിൽ വാദങ്ങൾ വന്നിരിക്കാം അതിനുള്ള സാധ്യതകളുമുണ്ട് ആദ്യത്തെ തവണ പീഡനം നടന്നപ്പോൾ ഉടനെ കേസ് കൊടുത്തിരുന്നുവെങ്കിൽ പെട്ടെന്ന് തന്നെ ശാസ്ത്രീയമായ തെളിവുകളെടുത്ത് പ്രതിക്ക് ശിക്ഷയും കിട്ടുമായിരുന്നു എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് കോടതി മുഖവിലേക്ക് എടുത്തിരിക്കില്ല കാരണം പതിമൂന്ന് തവണ പ്രായപൂർത്തിയായ പക്വതയുള്ള ഒരാളെ പീഡിപ്പിച്ചുവെങ്കിൽ അത് പരസ്പര സമ്മതത്തോടെ ഉള്ളതാകുമെന്ന് പ്രതിഭാഗം വാദിച്ച് സമർത്ഥിച്ചിരിക്കാം പീഡനത്തിന് തെളിവ് കൊടുത്താൽ മാത്രം പോരാ അത് ക്രിമിനൽ സ്വഭാവത്തിൽ ബോധപൂർവം ചെയ്തു എന്നുകൂടി സമർത്ഥിച്ചാലേ ആരോപണവിധേയനായ വ്യക്തിക്ക് ശിക്ഷ കിട്ടുകയുള്ളൂ മാത്രവുമല്ല പണ്ടത്തെ പീഡനത്തിന് ഇപ്പോൾ എങ്ങനെ ശാസ്ത്രീയ തെളിവെടുക്കുമെന്നും തന്റെ കുറിപ്പിൽ സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുന്നുണ്ട് ഈ കേസിൽ ആരും കൂറുമാറിയില്ല എന്നതും സാഹചര്യ തെളിവുകളും എതിരാണെങ്കിലും പീഡനം നടന്നതിനു ശേഷം പിന്നെയും വർഷങ്ങളോളം എന്തുകൊണ്ട് വീണ്ടും അവരോടൊപ്പമായി തുടർന്ന് പ്രവർത്തിച്ചു എന്ന് പ്രതിഭാഗം ചോദിച്ചിരിക്കാം പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധം നടത്തിയെന്ന് പഴയ പീഡന കേസായതിനാൽ അവർ തെളിയിച്ചും കാണും ചില സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി പഴയ തെളിവില്ലാത്ത കേസുമായി വന്നുവെന്നും ഇതിനു പിന്നിൽ വ്യക്തിവൈരാഗ്യം മാത്രമാണെന്നും പ്രതിഭാഗം വാദിച്ചിരിക്കാം ആരോപണങ്ങൾ ആർക്കും ആർക്കെതിരെയും നടത്താം പക്ഷേ കോടതിക്ക് വേണ്ടത് കൃത്യമായ തെളിവുകളാണ് അനീതിക്കെതിരെ പീഡനത്തിനെതിരെ കേസ് കൊടുക്കുന്നവർ സംഭവം നടന്നാൽ ഉടൻ തന്നെ കേസ് കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയും സംഭവിക്കാമെന്ന് പണ്ഡിറ്റ് തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ഭൂരിഭാഗം കേസിലും പ്രതികളെ വെറുതെ വിടാം അവിടെ വാഗ്ദാന ലംഘനത്തിന് മാത്രമേ സ്കോപ്പ് ഉള്ളൂ എന്നർത്ഥം പീഡന സമയത്ത് പരസ്പര സമ്മതത്തോടെ പ്രായപൂർത്തിയായവർ തമ്മിലാണോ എന്ന് മാത്രമാണ് നോക്കുക കോടതികളിൽ ഈ വിഷയത്തിൽ കോടതികളിൽ വിധിന്യായങ്ങളെ ഉള്ളു ന്യായ വിധികളില്ല ആയതിനാൽ ആരും കോടതിയെ മോശമാക്കി പറയരുത് അഭയ കേസ് വിധി വന്നപ്പോൾ ഇതേ കോടതി അത്യന്തം പുകഴ്ത്തിയവരാണ് നമ്മൾ അത് മറക്കരുത് ഈ കേസിന്റെ മറവിൽ ചിലർ ഒരു സമുദായത്തെ അവരുടെ സഭയെ നൈസായിട്ട് ചളിവാരി അറിയുന്ന രീതിയിൽ ഇടുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഈ പറയുന്ന ഒരു പോസ്റ്റിന് താഴെ സന്തോഷ് പണ്ഡിറ്റ് കുറിച്ചിട്ടുണ്ട് അത് ശരിയല്ല ഒരു പുരോഹിതനെതിരെ വരുന്ന കേരളത്തിലെ ആദ്യത്തെ ലൈംഗിക പീഡന പീഡനക്കേസല്ല ഇതെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു ഈ വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ പോകാനും തെളിവുകാണിച്ച് ഇത് അവിടെ തിരുത്തുവാനുമുള്ള അവകാശം വാദിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാണ് സന്തോഷ് പണ്ഡിറ്റ് തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം കന്യാസ്ത്രീകൾക്ക് പിന്തുണയുമായി ഡബ്ല്യു സി സി രംഗത്തെത്തിയിട്ടുണ്ട് ചില ദിവസങ്ങളിൽ നമ്മുടെ പോരാട്ടങ്ങൾ വെറുതെയായെന്ന് തോന്നുമ്പോൾ നിരാശ തോന്നും ഈ അവസ്ഥയ്ക്ക് ഒരിക്കലും മാറ്റമുണ്ടാകില്ലെന്നും ഇന്ന് അത്തരത്തിലുള്ള ഒരു ദിവസമാണ് അക്രമത്തെയും അനീതിയും നേരിടാൻ സ്ത്രീകൾക്ക് ധൈര്യവും ശക്തിയും ഏറെ ആവശ്യമാണെന്ന് ഡബ്ല്യു ഫേസ്ബുക്കിൽ കുറിച്ചു പുരുഷാധിപത്യത്തിന്റെ വലിയ ശക്തിയെയാണ് നമുക്ക് നേരിടേണ്ടത് ആ യാത്രയാവട്ടെ ദീർഘവും കഠിനവുമായ പാതയിലൂടെയാണ് അതുകൊണ്ട് നമ്മൾ പരസ്പരം പറയണം ഞങ്ങൾ പോരാട്ടം തുടരുക തന്നെ ചെയ്യും നീതി കൂടുതൽ സമാധാനപരവും മനോഹരവുമായ ഒരു ലോകത്തിനായുള്ള പോരാട്ടമാണിത് നമുക്ക് ഹൃദയം നഷ്ടപ്പെടാതെ മുന്നേറാം അവസാനത്തെ വിജയം നമ്മുടേതായിരിക്കുമെന്ന് ഉറപ്പാണ് അധികാരത്തിന് മുൻപിൽ സത്യം പറയാൻ ധൈര്യം കാണിച്ച എല്ലാ ശക്തരായ സ്ത്രീകൾക്കൊപ്പമാണ് ഞങ്ങൾ ഡബ്ല്യു സി സി ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക്